പണ്ടൊരു കഥ പറയുമല്ലോ, അതായത് ഈ ഞണ്ടുകളെ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തു, അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു ഞണ്ട് അപ്പോൾ വളരെ ഓപ്പണായിട്ടാണ് അത്ര ഇത് തുറന്നു വെച്ചിരിക്കുന്നത് പാത്രം. അപ്പോൾ യാത്രക്കാരൊക്കെ പേടിച്ചു പോയി എന്ന് പറഞ്ഞു വിമാനത്തിൽ, അയ്യോ ഒരു ഞണ്ട് ഇത്രയും വലിയ ഞണ്ടുകൾ അപ്പോൾ ഈ കൂടെ കൊണ്ടുവന്നൊരു മലയാളിയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു പേടിക്കേണ്ട, അത് മലയാളത്ത് അവിടെ നിന്നുള്ള ഞണ്ടുകളാണ്, ഒരിക്കലും പുറത്തോട്ട് വരില്ല, അതെന്താ ബാക്കിലിടം പിടിച്ച് വലിച്ചിട്ടോളൂ. അപ്പോൾ ആ ഒരു ചിന്ത അത് ഇപ്പോഴും ഉണ്ടെന്നേ, അത് ഞാൻ പറഞ്ഞില്ല. അത് പലപ്പോഴും നമുക്ക് വേദന തോന്നാറുണ്ട്, ഇത് എങ്ങനെ മാറ്റണം അല്ലെങ്കിൽ എവിടെ നിന്ന് ഇത് തുടങ്ങണം എന്ന് ഒരു പക്ഷേ കുറച്ച് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടണം. അതൊരു പക്ഷേ എല്ലാവരും ഈ സംഘടനകൾ വിചാരിച്ചാൽ ഇതൊക്കെ നടക്കും, അത് ഒരുമിച്ച് ഒരേപോലെ ചിന്തിക്കണം. അതുതന്നെയാണ് മലയാളത്തിൻ്റെ ഈഗോ, അതായത് നമ്മുടെയാണ് എൻ്റെയാണ് എന്നൊരു ചിന്ത വരുമ്പോഴാണ് ഇത് നന്നാവാത്തത്. ഇത് നമ്മുടെയാണ് എന്നൊരു ചിന്ത വന്നാൽ തീർച്ചയായിട്ടും ഇൻഡസ്ട്രി നന്നാവും. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു കൂട്ടായ്മ, അത് കൂട്ടായ്മ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ പല ലൊക്കേഷൻസിൽ ചെല്ലുമ്പോഴും ഇപ്പോൾ ആസ് എൻ ആക്ടർ നമ്മൾ ഇന്ന് ചെല്ലുമ്പോഴും നമുക്ക് തരുന്ന ഒരു പരിഗണനയും നമ്മളോടുള്ളൊരു ഇഷ്ടവും, നമ്മളോടൊന്നും പണ്ട് സജഷൻസോ അല്ലെങ്കിൽ ഇതിങ്ങനെ എങ്ങനെ പറയാം എന്നൊന്നും പലരും ചോദിക്കാറില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഇന്ന് എല്ലാവരും മാറിയിരിക്കുന്നു. ഇന്നത്തെ എല്ലാ മേക്കേഴ്സും എല്ലാവരും ആക്ടേഴ്സ് ആണെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഞ്ജലി, അഞ്ജലി മേനൻ്റെ സിനിമയിൽ അഞ്ജലിയൊക്കെ എനിക്ക് ഒരു കൂട്ടുകാരിയായി കിട്ടിയാൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്ന ഒരാളാണ്. ഞാൻ കൂട്ടുകാരി എന്നാണ് എന്നും പറയുക, ഒരു സംവിധായിക എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അത്രമാത്രം അറ്റാച്ച്മെൻ്റാണ് അഞ്ജലിയായിട്ട്, ശ്രീബാല അതുപോലെ. കാരണം നമ്മളോട് ഒരു സീൻ തന്നിട്ട് ഇതെങ്ങനെ ചെയ്യാം, ശരൺ എങ്ങനെ ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ തരുന്നൊരു സ്വാതന്ത്ര്യമുണ്ടല്ലോ, ഒരു ആ ഒരു സ്വാതന്ത്ര്യം പണ്ട് വളരെ കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു കുറേ ചിട്ടകളിലൂടെ ആവശ്യമില്ലാത്ത ദുശ്ശീലങ്ങളിലൂടെ വന്നിട്ടുള്ളവരാണ് പലരും. ഒരു ഒരു പരിധിവരെ അത് നല്ലതുമാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം പല ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ ജനറേഷനാണെങ്കിലും അവർക്കും തെറ്റുകുറ്റങ്ങൾ ഒരുപാടുണ്ട്. പലതും ചരട് അഴിഞ്ഞു പോയ കുതിരകളാണ്, അവർക്ക് എങ്ങോട്ടാണ് ഓടണമെന്ന് അവർക്കിപ്പോഴും അറിയില്ല, വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ പോവാതെ ഒരു ചിട്ട വേണം, പക്ഷെ ആ ചിട്ടയ്ക്കകത്ത് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയും വേണം. വ്യത്യാസമുണ്ടോയെന്ന് ചോദിച്ചാൽ വ്യത്യാസമുണ്ട്. പക്ഷേ എനിക്ക് ഞാൻ ഒരു പക്ഷേ ആക്ടർ ആയതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഡബ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വലിയ സ്ട്രെയിൻ തോന്നിയിട്ടില്ല, കാരണം ഞാനാണ് അത് ചെയ്യുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഡബ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ ചെയ്യാത്തൊരു വേഷമായതുകൊണ്ട് നമുക്ക് തന്നിട്ടുള്ള സ്ക്രിപ്റ്റ് നമ്മൾ പരമാവധി ഒന്ന് കാണാതെ പഠിക്കാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന കട്ടിൻ്റെ ഒരു പ്രോബ്ലം വരുന്നില്ല, നമ്മൾ കാണാതെ പഠിച്ചിട്ട് നമ്മൾ ആ ഒരു മോഡറേഷനിൽ ആ ഒരു ഒഴുക്കിൽ നമ്മളങ്ങ് പറഞ്ഞു പോവുകയാണല്ലോ. അപ്പം അങ്ങനൊരു വലിയൊരു സ്ട്രെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മേ ബി അതൊരു പക്ഷേ ഒരു ആക്ടർ ആയതും കൊണ്ട് കൊണ്ടായിരിക്കാം. എഫേർട്ട് അല്ല, എനിക്ക് തോന്നുന്നില്ല. എന്താ കാര്യം എന്നറിയോ, ഇപ്പോൾ ഇന്ന് എടുക്കേണ്ട ഒരു സീനിൻ്റെ പകുതി ഇന്ന് ഷൂട്ട് ചെയ്തു, ബാക്കി നാളെ ഷൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു ആക്ടറെ സംബന്ധിച്ച് അവൻ രണ്ട് ദിവസവും ആ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ആ ഒരു മൂഡ് മെയിൻറ്റെയിൻ ചെയ്യണം, ടോട്ടൽ സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷേ ഇതൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഇതൊരു ക്യാബിനിലേക്ക് വരുമ്പോൾ അവൻ ആ എഫേർട്ട് അറിയുന്നില്ല, കാരണം അവനൊരു ഒറ്റ ഫ്ലോയിലാണ് ആ സീൻ കാണുന്നത്. അത് എത്ര ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തു എന്നോ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് എടുത്തതെന്നോ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് അറിയേണ്ട ആവശ്യവുമില്ല, അറിയുന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു ചിലപ്പോൾ എഫേർട്ട് അപ്പുറത്തായിരിക്കും, പ്രാക്ടിക്കലി എഫേർട്ട് അപ്പുറത്തായിരിക്കും. പിന്നെ ചെയ്തിട്ടുള്ള ആക്ടറുടെ ഗുണം പോലും ഇരിക്കും ഡബ്ബിങ്ങിൻ്റെ എഫക്റ്റ്, കാരണം ചെയ്തത് നല്ല രീതിയിലല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനെ കയറ്റി കൊണ്ടുവരേണ്ടി വരും. മനസ്സിലൊരു നല്ലൊരു ആക്ടിങ് ലെവലിൽ ഒരുപാട് ഉയരണം അല്ലെങ്കിൽ എന്നെ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പ്രേക്ഷകരാണെങ്കിൽ പോലും നമ്മൾ ചെയ്തിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ള സീരിയൽസ് ആണെങ്കിലും എല്ലാം ക്യാരക്ടർ നമുക്കൊരു ഞാനൊരു ടൈപ്പ് ആക്ടറായിട്ടില്ല ഇന്ന് വരെ, അതൊരു ഭാഗ്യമായിട്ട് ഞാൻ പലപ്പോഴും കരുതാറുണ്ട്. ഇപ്പോൾ സീരിയൽസിലാണെങ്കിലും ഇഷ്ടംപോലെ വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമയിലേക്ക് വന്നപ്പോൾ എനിക്ക് പേടിയായിരുന്നു, കാരണം സിനിമയിലൊരു വലിയ ക്യാൻവാസിൽ നമ്മളെ വില്ലനായിട്ട് സിനിമാ പ്രേക്ഷകർ അംഗീകരിക്കൂ എന്നുള്ളൊരു സാധനമാണ്. സിനിമയ്ക്കും സീരിയലിനും പ്രേക്ഷകർ വേറെയാണ്. അപ്പോൾ അവരുടെ ഇടയിലേക്ക് നമ്മൾ അംഗീകരിക്കപ്പെടുമോ എന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക്, കാരണം കമേഴ്സ്യലി വരുന്നൊരു സിനിമയാണ്. ഇപ്പോൾ കേരള ടുഡേ എന്ന് പറഞ്ഞ മൂവിയാണ് ഞാൻ മെയിൻ വില്ലൻ ചെയ്തൊരു വേഷം, മക്ബൂൽ സൽമാൻ ഹീറോ ആയിട്ട് ചെയ്ത് കപിൽ സംവിധാനം ചെയ്ത സിനിമ. പക്ഷേ എനിക്ക് കപിലും ആ ടോട്ടൽ ക്രൂ എല്ലാവരും കൂടെ തന്നിട്ടുള്ളൊരു കോൺഫിഡൻസ്,
നമുക്ക് നമ്മുടെ ഫാമിലി സൈഡിൽ നിന്ന് വരുന്ന ഒരു വല്ലാത്തൊരു സപ്പോർട്ട്, ഇതെല്ലാം തന്നെയാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാനും ആ ഒരു അപ്പിയറൻസിലേക്ക് മാറാനും. അത് സെറ്റ് ചെന്നപ്പോൾ തന്നെ ആദ്യം ഒരു ചെറിയ പേടി ഇല്ല, കാരണം ഈശ്വര ഇത് ഏക്കണേ. കാരണം ഞാൻ പറഞ്ഞില്ലേ, തിയേറ്ററിലിരിക്കുമ്പോൾ നമ്മൾ എത്രയോ സിനിമകൾ നമ്മൾ പ്രേക്ഷകർ പോകുന്ന കണ്ടിട്ടുണ്ട്, കമൻസ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുപോലെ എന്നെയും പറയൂ, ഇത് മറ്റേ സീരിയൽ നടനല്ലേ എന്ന് പറയൂ എന്നുള്ളൊരു എന്താ ഒരു തോന്നലുണ്ടായിരുന്നു. കാരണം ഈ സീരിയൽ നടന്മാർ അല്ലെങ്കിൽ നടിമാർ സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ പാതകം ചെയ്യുന്ന പാപം ചെയ്യുന്ന പോലെയാണ്. എന്തോ അവർക്കൊന്നും സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല എന്ന് എവിടെയോ എഴുതി വെച്ച പോലെ, ആരൊക്കെയോ അത് തറപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ. അപ്പോൾ ആ ഒരു പേടി എനിക്ക് വല്ലാതെ ഉണ്ടായിരുന്നു, അത് സിനിമയെ ബാധിക്കൂ എന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഫോർച്ചുനേറ്റ്ലി അത് വളരെ പ്ലസ്സായിട്ടാണ് എനിക്ക് ഗുണം ചെയ്യുന്നത്. നമ്മുടെ സീരിയൽ പ്രേക്ഷകരാണെങ്കിലും സിനിമാ പ്രേക്ഷകരാണെങ്കിലും അവർ ആ ചേഞ്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പല സംവിധായകരുടെ അടുത്ത് ചാൻസ് ചോദിച്ച് പോകുമ്പോഴും പലരും പറഞ്ഞിട്ടുള്ളൊരു വിഷയം അതായിരുന്നു, നീ നിൻ്റെ ഈ സിംപ്ലിസിറ്റി ഒന്ന് മാറ്റി, ഈ നല്ല മുഖമൊന്ന് മാറ്റിയിട്ട് വേറൊരു രൂപത്തിൽ ഞങ്ങൾക്ക് നിന്നെ കാണണം. കാരണം നിന്നെ ഇങ്ങനെ കണ്ട് മടുത്തു. കാരണം ഈ ഒരു പാവം, അയ്യോ എന്തൊരു വിനയം, ഇത് കണ്ട് മടുത്തു, നീ വേറൊരു ലുക്കിൽ വാ, അപ്പോൾ നന്നായിരിക്കും. അതാണ്, അങ്ങനെയാണ് ഒരു ആക്ടർ വേണ്ടത്. എപ്പോഴും നമ്മൾ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കണം എന്നുള്ളൊരു അതിൻ്റെയൊക്കെ ഒരു തുടക്കമാണ് ഈ മുഖമൊക്കെ. ഒരു നല്ല ആക്ടർ ഒരിക്കലും താഴ്പ്പില്ല. പിന്നെ ഇറ്റ്സ് എ സൈക്കിൾ. നമ്മൾ ജീവിതം പറയുന്ന പോലെ തന്നെ ഏറ്റക്കുറച്ചിലുകൾ തീർച്ചയായിട്ടും ഉണ്ടാവണം. എങ്കിലേ ഞാൻ പറയുന്നത്, ഞാൻ നാളെ ഒരു വലിയ ആർട്ടിസ്റ്റായിട്ട് അംഗീകരിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ തിരക്കുള്ളൊരു നടനായിട്ട് മാറുമ്പോൾ എനിക്ക് ഒരു പക്ഷെ ഞാൻ പോലും അറിയാതെ ഈ അഹങ്കാരം എന്ന് പറയുന്നൊരു സാധനം എന്നിലേക്ക് വരാം. ഒരു പക്ഷെ അറിഞ്ഞുകൊണ്ടാവാം, അറിയാതെയും ആവാം. നമുക്ക് ചിലപ്പോൾ സംസാരിക്കുന്ന രീതികൾ, പെരുമാറുന്ന രീതികൾ, അതുവരെ കണ്ടിരുന്ന ആൾക്കാരെ തിരിച്ചറിയാതെ പോകുന്നൊരവസ്ഥ, ഇതൊക്കെ പിന്നീട് വിഷമിക്കുകയും ചെയ്യുന്നുണ്ടാവും കേട്ടോ, അയ്യോ ഞാൻ അവനെ വിഷ് ചെയ്തില്ലല്ലോ, പക്ഷെ അവനെന്ത് വിചാരിച്ചിട്ടുണ്ടാവും, ആ പോട്ടെ. അങ്ങനെ പോകുന്ന തിരക്കുകൾക്കിടയിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മൾ മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കും. ആ സമയത്ത് ഞാൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരൻ തന്നെ അതിനൊരു വഴി ഉണ്ടാക്കും. അവൻ നല്ലൊരു ആക്ടറാണെങ്കിൽ, ഞാൻ എടുത്തു പറയുന്നു പെർഫെക്റ്റ് ആക്ടറാണെങ്കിൽ, ആക്ടിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അവൻ്റെ തൊഴിൽ അവൻ ആത്മാർത്ഥത ഉള്ളവനാണെങ്കിൽ, അവൻ ഉയരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തനാണെങ്കിൽ, നല്ലൊരു കലാകാരനാണെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരൻ പണി തന്നുകൊണ്ടേയിരിക്കും. കാരണം സിനിമകൾ പൊട്ടിക്കും, അല്ലെങ്കിൽ പ്രൊഡ്യൂസറാണെങ്കിൽ, നല്ല പ്രൊഡ്യൂസറാണെങ്കിൽ അവൻ്റെ പടം പൊട്ടിക്കും. കാരണം അത് നല്ലതിന് വേണ്ടിയിട്ടാണ്. ഈ ഏറ്റക്കുറിച്ചിൽ എപ്പോഴും നല്ലത് എന്താണെന്നറിയോ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബിരിയാണിയും കഴിക്കാൻ പറ്റും, കഞ്ഞിയും കുടിക്കാൻ പറ്റും. ഇത് ഇടയിൽ നിൽക്കുന്നവനെ നമ്മൾ ഞാൻ വില വെച്ചിട്ടേ ഇല്ല. അപ്പോൾ ഞാനതാ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ പല ആക്ടേഴ്സിനും മറന്നുപോയല്ലോ, ഞാൻ മറന്നിട്ടില്ല. ഇറ്റ്സ് എ സൈക്കിൾ. അത് ഒരു പക്ഷേ നമ്മളീ വലിയ വലിയ വണ്ടികളെ, വില കൂടിയ വണ്ടികൾ അല്ലെങ്കിൽ വളരെ ബ്രാൻഡുള്ള വണ്ടികളൊക്കെ നമ്മൾ അങ്ങനെ പെട്ടെന്ന് ഇറക്കില്ല. അത് ഇടയ്ക്കൊന്ന് ഷെഡ് കയറ്റിയിട്ടിട്ട് നമ്മൾ പിന്നെ ഒന്നും കൂടെ പോളിഷ് ചെയ്തിട്ടൊക്കെ ഇറക്കുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു സമയമുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും.